എൻ്റെ പേര് സഫീർ. ഇന്ത്യയിൽ കേരളത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ്. ഗൾഫിൽ നിന്ന് കൊറോണ കാരണം വന്നതിന് ശേഷം ഇപ്പോൾ നാട്ടിലെ ഞാനൊരു ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. ഓടിക്കുന്നതനുസരിച്ചിട്ട് അവരെ കൊണ്ടുപോവുകയും തിരിച്ചുവരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ അത് കൊറോണ തന്നെയാണ്. ഉദാഹരണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രക്കാർ നമ്മളെ വണ്ടി ഓട്ടോ വിളിക്കുകയാണ്, ഇപ്പം ഒരു സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങ് പോകാൻ കഴിയില്ല, ലോക്ക്ഡൗൺ അല്ലേ, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ നിത്യ വരുമാനം അങ്ങനെ കുറയുകയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ കൂടുതൽ ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നം. എൻ്റെ ഞാൻ ഗൾഫിലാണ് ഇത്രയും കൊല്ലം ജി സി സിയിലാണ് നിന്നത്. ഗൾഫിൽ എല്ലാവരും പോകുന്ന പോലെ തന്നെ പണ്ട് ഒരുപാട് അബാധ്യതകൾ കാര്യങ്ങൾ എല്ലാം കൊണ്ട് തന്നെയാണ് ഗൾഫ് ജീവിതം തിരഞ്ഞെടുത്ത് ഗൾഫിലേക്ക് പോയത്. എൻ്റെ ലൈഫിൽ ഉണ്ടായ നേട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഗൾഫിൽ പോയി, ഒരു പോയതിന് ശേഷം അധ്വാനിച്ചൊരു വീടുണ്ടാക്കി. കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു സൗകര്യങ്ങൾ കുറഞ്ഞൊരു വീട്ടിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് കിടക്കാൻ ഒരു വീടുണ്ട്. ഞാൻ ആദ്യമായി പോകുന്ന 10-15 കൊല്ലത്തിന് മുന്നേ കുവൈറ്റിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ആദ്യമായി പോകുന്ന ഡ്രൈവർ വിസയിൽ, ഒരു ഹൗസ് ഡ്രൈവർ വിസയിലാണ് ഞാൻ കുവൈറ്റിലെത്തുന്നത്. അവിടെ ചെന്ന് ലൈസൻസൊക്കെ എടുത്തു. ഒരു വീട്ടിലാണ് ജോലി, സംഭവം കുഴപ്പമില്ല. ജോലി ഇങ്ങനെ ചെയ്തും അവിടുത്തെ പിന്നെ ആ വീട്ടിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു ഫാമിലിയാണ്. കാരണം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓരോ വർഷം 2 വർഷം കൂടുന്തോറും എനിക്ക് നാട്ടിലെ ഇപ്പോഴത്തെ 2 ലക്ഷം രൂപ ചിലവ് വരും. അങ്ങനെ അത് 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം ആ രണ്ട് വർഷം അവിടെ നിൽക്കണമെങ്കിൽ. അതായിരുന്നു എൻ്റെ ഒരു വിസയുടെ ഒരു രീതി. പല രീതിയിലും അവിടെ നല്ല കാര്യങ്ങളും എനിക്കവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മോശമായ രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടാവും, പക്ഷേ അതിനെ കുറേക്കാൾ നല്ലതും ഉണ്ടാവും. രണ്ടും കൂടെ ഒരു കറന്നുകൊണ്ടുള്ള ഒരു ജോലിയായിരുന്നു അവിടെ. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ നിൽക്കവേ എൻ്റെ അങ്കിള് ദുബൈയിലുണ്ടായിരുന്നു, എൻ്റെ മാമ ദുബൈയിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ അവിടത്തേക്ക് ഒരു വിസ നോക്കാം, അവിടെ ഒരു നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒരു കടയോ ഹോട്ടലോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ആ സമയത്ത് നാളെ എൻ്റെ പേപ്പറൊക്കെ എല്ലാം ശരിയാക്കാൻ വെച്ചിരുന്നു. അന്ന് രാത്രി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അവിടുത്തെ ബൈക്കിൽ, ഞാൻ നമ്മളൊരു വേറെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി. എൻ്റെ സുഹൃത്താണ് ബൈക്ക് ഓടിച്ചത്. അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുകയായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് എങ്ങനെ, ഈ സമയം പോലും എനിക്കറിയില്ല അതെങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന്, നമ്മളെ ഒരു കാറ് വന്നിട്ട് നമ്മൾ രണ്ടുപേരെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇനി കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഐസിക്കകത്താണ്, ആംബുലൻസിനകത്താണ്. കണ്ടവർ പറയുന്നത് ചെറിയൊരു അനക്കം പോലും ഇല്ലായിരുന്നു. കാരണം അന്ന് കണ്ട അറബികൾ ഉൾപ്പെടെ പറഞ്ഞത് എന്നെ മാറ്റിക്കിടത്തും, തലയിൽ തടവിയിട്ട് മാറ്റിക്കിടത്തി, കാരണം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തോ ദൈവത്തിൻ്റെ, അള്ളാഹൻ്റെ ഒരു ഭാഗ്യം, അനുഗ്രഹം, അൽഹംദില്ല. അവിടെ നിന്ന് അവനെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ, കുവൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു പെട്ടെന്ന് തന്നെ അവർ പറയും ഒരു സർജറി വേണമെന്ന് പറഞ്ഞ്. പിന്നെ ഒരു കൊല്ലം വരെ ഞാൻ നടക്കാൻ കഴിയില്ല, കാരണം കാലിൽ പ്രശ്നമുണ്ടായിരുന്നു, കമ്പിയിട്ടായിരുന്നു. അത് കഴിഞ്ഞു കുറേ നാളാറ് അതൊക്കെ അതിൽ നിന്നൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഞാൻ സൗദിയിൽ പോയി. കാരണം എനിക്ക് ടെൻഷനായി, കാരണം നാട്ടിൽ നിന്നാൽ എങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് കാലിൽ കമ്പിയടക്കണം. അത്തും ഒരു ഡ്രൈവറായിട്ട് തന്നെ, ഒരു വീട്ടിലെ ഡ്രൈവറാണ്. പക്ഷേ അത് ഈ കുവൈറ്റിൽ ഉള്ള അനുഭവത്തെക്കാളും കുറച്ചും കൂടെ ഒരു വിഷമകരമായൊരു അനുഭവമാണ് സൗദിയിലുണ്ടായത്. കാരണം ആ വീട്ടിലും വലിയ ഒരുപാട് പേരും ആൾക്കാർക്കുള്ള വീട് തന്നെ. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാൻ ഒരു സമയം കിട്ടിയ ഭാഗ്യം, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കുള്ളൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് സമയമൊന്നുമില്ല, അവർക്ക് തോന്നുന്ന സമയത്തുള്ള ഡ്യൂട്ടിയാണ്. ഇപ്പോൾ 12 മണി 1 മണി രാത്രിയാണ് ഇങ്ങനെ ചുറ്റി നടക്കുന്നൊരു. പക്ഷേ തിരിച്ച് എങ്ങനെയായാലും തിരിച്ചെനിക്ക് നാട്ടിൽ വന്നേ പറ്റൂ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ കാലിലെ ഇട്ട കമ്പി തിരിച്ചെടുക്കാറായി. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു കാരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരാൻ കഴിയില്ല, വിടത്തില്ല അവർ. അപ്പോൾ എനിക്ക് തിരിച്ച് സർജറി ഉണ്ട്, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം, എൻ്റെ കാലിൽ വേദന തുടങ്ങി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഡോക്ടറെ വിളിച്ച് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം വിശ്വസിച്ച് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടു. വിട്ടത് അദ്ദേഹത്തിൻ്റെ ചിലവിൽ, എൻ്റെ ചിലവിൽ. അതായത് എൻ്റെ ഒരു 2 മാസത്തെ ശമ്പളമെങ്കിലും അവർ
അത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തിരിച്ചു ചെല്ലപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ രണ്ടാമതും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെ കുവൈറ്റ്, അവിടത്തേക്ക് പിന്നെ ഞാൻ പോകുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇപ്പോൾ നമ്മളെ മഹാമാരിയായ കൊറോണ കാരണം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നത്. പക്ഷേ തിരിച്ചു കയറാൻ എനിക്ക് കഴിഞ്ഞില്ല, എൻ്റെ വിസ ക്യാൻസലായി പോയി. ഇപ്പോൾ സേഫായിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എൻ്റെ കുടുംബത്തിനോടൊപ്പം ഉള്ളത് തന്നെയാണ് സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. അതേ മറിച്ച് ഞാൻ ഗൾഫിലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നേനെ, കാരണം അസുഖം വന്ന് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയനെ. അത് അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടും കുടുംബത്തിനോടൊപ്പം നാട്ടിലുണ്ട്, സേഫാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ വീട്ടിൽ മറ്റുള്ളവരെ പുറത്തോട്ട് വിടാറില്ല, കാരണം അവർ പോകേണ്ട ആവശ്യങ്ങൾക്ക് പകരം ഞാൻ അത് പരിഗണിച്ച് ഞാൻ സാധനങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾ മാത്രം പുറത്ത് പോകുന്ന രീതിയിലുള്ള ഒരു രീതി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മൾ ചുറ്റും മുന്നേ കണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ചെറിയ രീതിയിൽ കൃഷി ആദ്യം നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. കൃഷി കൃഷി എന്ന് പറയുമ്പോൾ മരിച്ചിനി അത് നട്ട് വളർത്തി അതിനെ കൊണ്ടുള്ള ഒരു വരുമാനം നോക്കൽ. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ നാട്ടിൽ എനിക്ക് ജോലി ചെയ്തെന്ന് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കോവിഡ് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തന്നെ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് ഗൾഫിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ കോവിഡ് കാലം നാട്ടിൽ നിന്നപ്പോൾ ഫാമിലിയായിട്ട് ഒരുപാട് അടുത്തു. അപ്പോൾ ഇനി ഞാൻ ഗൾഫിൽ പോയാലും പഴയതിനെ പോലെതല്ല, ഇനി ഞാൻ ഇടയ്ക്കൊന്ന് വരാൻ നോക്കും. കാരണം പരിശ്രമിക്കും, കാരണം കൂടുതൽ ഇത്രയും നാൾ നാട്ടിൽ നിന്നത് കൊണ്ട് ഫാമിലിയായിട്ടും എല്ലാവരായിട്ടും കൂടുതലൊരു അടുപ്പം ഉള്ളത് കൊണ്ട് ഇനി ഞാൻ പുതിയൊരു വിസയിൽ പോയാലും തിരിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ വരാൻ ഒരു പരമാവധി ഞാൻ ശ്രമിക്കും.